ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന എന്താ വെച്ചാൽ മാഗിയാണ്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണിത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിനുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഒരു ഒനിയൻ, ഒരു വലിയ ഒനിയൻ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ബീൻസ്, ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇത് ഞാൻ ഓൾറെഡി ഫ്രിഡ്ജിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചില്ലി ചേർത്താണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് ചില്ലി ഞാൻ യൂസ് ചെയ്യുന്നു. പിന്നെ മാഗി ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ സോയ ചങ്ക്സ് ആണ്. സോയ ചങ്ക്സ് നോൺ വെജ് അല്ല, വെജിറ്റേറിയൻസിൻ്റെ മീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അത് നോൺ വെജ് അല്ലാത്ത, നോൺ വെജുകാർക്കും കഴിക്കാം, വെജുകാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണത്. പിന്നെ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പറയുമ്പോൾ മാഗിൻ്റെ കൂടെ കിട്ടുന്ന മസാലയാണ്. പിന്നെ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അടുപ്പ് കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഗ്യാസ് നമ്മൾ കൂടുതൽ നമുക്ക് കാലം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചോദിച്ചാൽ, എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴും ഹൈ ഫ്ലെയിമിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് യൂസേജ് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ നമുക്ക് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും, അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇടാൻ പോകുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ തന്നെ ഈ ജിഞ്ചർ ഗാർലിക് ഒരു 2 മിനിറ്റ്സ് നമ്മൾ അതിലിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. അത് അപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറായി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചില്ലി ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതൊക്കെ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലേവർ നല്ലപോലെ അതിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഈ ചില്ലി ജിഞ്ചർ ഗാർലിക് ഒക്കെ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഒരു ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം, ഒനിയൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തീ എന്ന സിമ്മിൽ വെക്കുന്നാൽ നമുക്കത് കരിഞ്ഞു പോകുമെന്നുള്ള പേടി വേണ്ട. പിന്നെ നമുക്ക് ആവശ്യത്തിന് സോൾട്ട് കൂടി ഇട്ട് കൊടുത്താൽ ആ ഉള്ളി പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും. ഞാനിവിടെ ഒരു ആവശ്യത്തിന്, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതിലായിരിക്കുമല്ലോ സോൾട്ടിൻ്റെ ആവശ്യം. ഞാൻ ഇവിടെ എനിക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ഞാൻ ഇട്ട് തരുന്നു. ഇനി നമുക്ക് പിന്നെ വേറൊരു ടിപ്പ് എന്താ വെച്ചാൽ, നമ്മളെപ്പോഴും ഈ തോരനായാലും ഉള്ളി പെട്ടെന്ന് വേവാനായാലും നമ്മളിങ്ങനെ അടച്ച് ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കുക, ഇങ്ങനെ ഇങ്ങനെ കൂട്ടി വെച്ച് കൊടുക്കുക. അല്ലാതെ ഇങ്ങനെ പിരിച്ചിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് വേവാനായിട്ട് കുറേ ടൈം എടുക്കും. ഇനി നമുക്കിതിനെ ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കാം. കുറച്ച് ഒരു 5 മിനിറ്റ്സ് ക്ലോസ് ചെയ്ത് വയ്ക്കാം നമുക്ക്. അപ്പോൾ 5 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് എങ്ങനെയായിന്നൊന്ന് നോക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ഒനിയനോ ഈ വെജിറ്റബിൾസൊന്നും കൂടുതൽ വേവിക്കാറില്ല. കൂടുതൽ കുക്ക് ചെയ്താൽ എന്താ കുഴഞ്ഞിങ്ങനെ കിടക്കും. നമ്മൾ എപ്പോഴും റെസ്റ്റോറൻറ്റിൽ പോയി ഞങ്ങൾ നമ്മളെ നൂഡിൽസ് മേടിച്ചാലും എല്ലാം നല്ല ഇങ്ങനെ മിക്സ് ആകാത്ത രീതിയിലായിരിക്കും കിടക്കുക. അപ്പോൾ ഇതിപ്പം മതിയാവും. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല വേവിച്ച് കൊടുക്കുന്നതാണ് നല്ലത്, കൊച്ചുകുട്ടികൾക്കൊക്കെ. അടുത്ത് നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റിന് മുന്നേ നമ്മളെപ്പോഴും ബീൻസ് വേണം ഇട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ ബീൻസ് ഇച്ചിരി കുക്കാൻ കുറച്ച്, എപ്പോഴും വെജിറ്റബിൾസ് നമ്മൾ ഹാഫ് കുക്ക് ചെയ്തേ കഴിക്കാൻ പാടുള്ളൂ. കൂടുതൽ നമ്മൾ കുക്ക് ചെയ്യാതെ കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ ബീൻസും നമ്മളങ്ങനെ കുക്കാക്കാതെ കഴിക്കാറില്ല. കുക്ക് കൂടുതൽ ഓവർ കുക്കായി കഴിയുമ്പോൾ അതിനുള്ള പ്രോട്ടീൻസ്, മിനറൽസ് അങ്ങനെ പോലുള്ള എല്ലാം ലോസ്റ്റായി പോവും. ഇനി നമുക്കൊന്ന് ഇത് ക്ലോസ്, ബീൻസ് ആവുന്ന ആ ബീൻസ് കുക്കാവുന്ന ടൈം ആവുമ്പോഴത്തേക്ക് നമുക്ക് അതുവരെ ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ബീൻസ് ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. നമുക്കിനി ക്യാരറ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നമ്മളങ്ങനെ കൂടുതൽ കുക്ക് ചെയ്യാൻ പാടില്ല, അതിൻ്റെ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടും. ആ ക്യാരറ്റ് ഇട്ട് ഇതുപോലെ ഒരു 5 മിനിറ്റ്സ് നമുക്ക്, 5 മിനിറ്റ്സ് വേണ്ട, 2 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗിൻ്റെ മസാല ഒന്ന് ഞാൻ കലക്കി വയ്ക്കുക. ഈ പൊടിയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ
water mix ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ അവിടെ പീസ് പീസ് ആയിട്ട് ഇങ്ങനെ കിടക്കും അപ്പോൾ ഇത് ഫുൾ നമ്മൾ മിക്സ് ആക്കാൻ വേണ്ടി നല്ല എല്ലായിടത്തും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മാഗി വേവിച്ച വെള്ളത്തിൽ തന്നെ ഞാൻ അതങ്ങ് കലക്കി ഒഴിക്കാറാണ് പതിവ് മാഗി വേവിച്ച വാട്ടറാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് ഇതിപ്പോൾ മാഗി ആ ഞാനെല്ലാം അങ്ങ് കളഞ്ഞു ഇപ്പോൾ നോർമൽ വാട്ടർ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല കുറച്ച് വെള്ളം ഒഴിച്ച് ഈ പൗഡർ ഒന്ന് കലക്കി വയ്ക്കാം ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കാം എല്ലാം നല്ലപോലെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക സോയ ചങ്ക്സ് ഇപ്പോൾ ഇടുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി അത് വേവിക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി ഇങ്ങനെ ഇത് കുഴഞ്ഞ ഒരു ടൈപ്പാണ് അപ്പോൾ നമ്മൾ ഈ എണ്ണയിലിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇച്ചിരി ഡ്രൈ ആവും അത് വെച്ചായിരിക്കുന്നത് ഇച്ചിരി ഡ്രൈ ആയി കിട്ടും ഇനി നമുക്ക് കുറച്ച് ഫ്ലേവർ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം പെട്ടെന്ന് അതൊന്ന് ആ വാട്ടറി ഫീലൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കൂട്ടി വെക്കാം വെജ് വരെ ഇത് മാത്രം യൂസ് ചെയ്താൽ മതിയാവും അവർ എഗ്ഗ് കഴിക്കില്ലല്ലോ അപ്പം ഞാനിവിടെ ഒരു എഗ്ഗ് കൂടെ ഇതിൽ ഒഴിക്കാൻ ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ പ്രോട്ടീൻ കൂടുതൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് എഗ്ഗ് ഒഴിക്കാം കുറച്ച് സോൾട്ട് ആ എഗ്ഗിലെ കൂടെ ഇട്ട് കൊടുക്കണം എങ്കിലേ ആ സോൾട്ട് ആ ഒരു ചിലപ്പോൾ അല്ലെങ്കിൽ ഉപ്പിൻ്റെ ആ ഒരു കുറവ് വരും നമുക്ക് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എഗ്ഗ് സെപ്പറേറ്റ് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തെടുത്താലും മതിയാവും ഇതിപ്പോൾ ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് എടുക്കുവാണ് ഈ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി വേണമെങ്കിൽ നമുക്ക് പെപ്പർ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുക എരിവ് ആവശ്യത്തിന് ഇപ്പോൾ എനിക്ക് മോനും കൂടെ കൊടുക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ സ്പൈസി ആക്കാത്തത് എരിവ് ആവശ്യമുള്ളവർക്ക് ഇച്ചിരി പെപ്പർ പൗഡർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഈ മാഗീൻ്റെ പൗഡർ അതിൽ കൂടുതൽ എരിവൊന്നും കാണത്തില്ല അത് നമുക്ക് ചില്ലി പൗഡർ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ആ പൗഡർ വേണ്ട എന്ന് വെച്ചിട്ട് മാഗീൻ്റെ പൗഡർ വേണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മിക്സ് തന്നെ ഉപയോഗിക്കാം ചില്ലി പൗഡർ ടെർമറിക് പൗഡർ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു മിക്സ് ആയിട്ടുണ്ട് നമുക്കിനി വേവിച്ച് വെച്ചിട്ടുള്ള മാഗി അതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ മിക്സ് കലക്കിയത് നമുക്ക് അതിൻ്റെ പുറത്തുനിന്ന് ഒഴിക്കാം ഇനി നമ്മൾ ആ സ്പൂൺ വെച്ച് നമുക്ക് മിക്സ് ചെയ്യാൻ പാടാണ് ഈ മിക്സൊന്നും ഇങ്ങനെ നല്ലപോലെ മിക്സ് ആവത്തില്ല അപ്പോൾ ഞാനൊരു ഫോർക്ക് യൂസ് ചെയ്താണ് രണ്ട് ഫോർക്ക് എടുത്തിട്ട് ഞാനിങ്ങനെ മിക്സ് ചെയ്യും അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സായി കിട്ടും എനിക്ക് കുറച്ച് തീ ഒന്ന് കൂട്ടി വയ്ക്കുക ഹൈ ഫ്ലെയിമിൽ വേണ്ട കുറച്ച് കൂട്ടിയിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മാഗി നമ്മൾ ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല എങ്കിൽ നമ്മൾ ഈ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും നല്ല കുഴഞ്ഞ് ഒരു ഇതായി പോവും അപ്പം നമ്മൾ ഒരു മീഡിയം കുക്കിലായി ഇനി ഒരു ജസ്റ്റ് ഒരു കുക്കാവാൻ ഉള്ളപ്പോൾ നമ്മളത് മാറ്റുക എങ്കിലേ നമുക്ക് ഇതിലും കൂടെ ഇടുമ്പോഴത്തേക്കും അതുപോലെ ആ വാട്ടർ ഫീൽ കിട്ടിയത് കൊണ്ടാണ് ഇത് നല്ലതായിട്ട് നല്ല പോലെ മിക്സായി നമുക്ക് കിട്ടിയത് ഡ്രൈ ആക്കി എപ്പോഴും നമ്മൾ ഡ്രൈ ആക്കി ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് അവിടെ ഇവിടെ ആയിട്ടൊക്കെ കിട്ടും ഇനി നമുക്കൊന്ന് ഇതിനെ കൂട്ടി വയ്ക്കാൻ പാടില്ല ഒന്നിങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഹോട്ട് കേസിലോട്ട് ഇതൊന്ന് മാറ്റാം കസിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കസ് എന്ന് പറയുമ്പോൾ ലെറ്റ്യൂസിൻ്റെ ലീഫാണ് അത് ഇട്ട് കൊടുക്കാം അതിട്ട് ഡെക്കറേറ്റ് ചെയ്യാം നമുക്ക് കൂടുതലും അറബ്സൊക്കെ യൂസ് ചെയ്യുന്ന ലീഫാണിത്
കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലീഫാണിത്. കുക്ക് ചെയ്യാനൊന്നും പാടില്ല, കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗുണമൊക്കെ നഷ്ടപ്പെടും. ആ ഒരു ആവിയിലിരുന്ന് അതൊന്ന് ഇതാവുക. അപ്പോൾ നമ്മുടെ ഈസി റെസിപ്പി ആയിട്ടുള്ള മാഗി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ടേസ്റ്റ് വെച്ച് നോക്കി ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടവർ എനിക്ക് റിപ്ലൈ അയയ്ക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണം.